മലയാളം സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു പ്രത്യേകതയുള്ള ദിവസമാണ്. 9 സിനിമകളാണ് മലയാളത്തിൽ നിന്ന് ഇന്ന് റിലീസിന് മാത്രമായിട്ട് തിയേറ്ററിൽ എത്തിയിട്ടുള്ളത്. അതിനകത്ത് ബൂംറാങ് എന്ന് പറയുന്ന മനു സുധാകരൻ സംവിധാനം ചെയ്ത സിനിമയാണ് ഞാനിന്ന് കാണാൻ വേണ്ടി പോയത്. എറണാകുളത്തെ പത്മ തിയേറ്ററിലാണ് കാണാൻ വേണ്ടി പോയത്. അപ്പോൾ എറണാകുളത്തെ പത്മ തിയേറ്ററിൽ ഈ സിനിമ കാണാൻ വേണ്ടി പോയപ്പോൾ ഏകദേശം ഒരു 10-15 ആൾക്കാർ മാത്രമാണ് ഈ സിനിമ കാണാൻ വേണ്ടി വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. കാരണം 10-ലധികം നിയർലി അന്യഭാഷാ ചിത്രങ്ങൾ ഉൾപ്പെടെ 13 സിനിമകൾ മറ്റോ ഇന്ന് റിലീസായിട്ടുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് 10 മലയാളം സിനിമകൾ മാത്രമായിട്ട് ഇവിടെ റിലീസ് നടക്കുന്നുണ്ട്. കുറേയധികം സിനിമകൾ ഇറങ്ങുന്നത് പോലും ആളുകൾ അറിയുന്നില്ല എന്നുള്ളതാണ്. പിന്നെ ചില സിനിമകൾ ഇന്നത്തെ കാലത്ത് OTTക്ക് വേണ്ടി മാത്രം ഇറങ്ങുന്ന പ്രോഡക്റ്റുകളുണ്ട്. ആ ഒരു പ്രോഡക്റ്റുകൾ പോലും ഇന്ന് തിയേറ്ററിലേക്ക് വരുമ്പോൾ ഒട്ടും കാണാൻ ആളില്ലാത്ത ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. മനസ്സിലായോ? അപ്പോൾ അങ്ങനത്തെ ഒരു സിനിമയായിട്ടാണ് ബൂംറാങ്ങും എനിക്ക് തോന്നിയത്. പേഴ്സണലി ഈ ഒരു സിനിമയുടെ തീമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു സ്ത്രീപക്ഷ സിനിമയെന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സിനിമയാണ് ബൂംറാങ്. ഇന്നത്തെ കാലത്ത് സ്ത്രീകൾ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട സോഷ്യൽ സബ്ജക്റ്റിനെ സിനിമ ഫോക്കസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അത് എത്രമാത്രം സക്സസ് ആയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു നിരാശാജനകമായിട്ടുള്ളൊരു മറുപടി തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഷൈൻടോൺ ചാക്കോ, ചെമ്പൻ വിനോദ്, ഡീൻ, സംയുക്ത എന്നിവരാണ് ഈ സിനിമയിൽ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെയൊക്കെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഒരു സ്റ്റോറി ബേസ് അല്ലെങ്കിൽ ഒരു ഇത് ഇവർ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു തീമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്ത്രീ ഒറ്റപ്പെട്ട് നിന്ന് കണ്ടു കഴിഞ്ഞാൽ ആ ഒരു സ്ത്രീ മോശപ്പെട്ട സ്ത്രീയാണ്, അല്ലെങ്കിൽ ആ ഒരു സ്ത്രീ മറ്റെന്തോ കാര്യത്തിന് വേണ്ടി മീൻസ് ലൈംഗിക ചൊവ്വയോടുള്ള ആഗ്രഹങ്ങളോട് നിൽക്കുന്ന ഒരു സ്ത്രീയാണെന്നുള്ള ഒരു മേജർ പുരുഷന്മാരുടെ കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഈ സിനിമ കഥ പറയാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. 4 ഡിഫറെൻറ്റ് കാറ്റഗറിയിലുള്ള ഡിഫറെൻറ്റ് ഏജസിലുള്ള പുരുഷന്മാർ ഒരു സ്ത്രീയെ ഒരു ഫ്ലാറ്റിൽ വെച്ച് കാണുമ്പോഴുണ്ടാകുന്ന രസകരമായിട്ടുള്ള സംഭവങ്ങളാണ്, അല്ലെങ്കിൽ രസകരമായ രീതിയിലൊരു കോമഡി ഒരു ഫൺ എലമെൻസോട് കൂടിയൊക്കെയാണ് ഇവർ പറയാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളതെന്നാണ് ഇതിൻ്റെ ആ ഒരു മേക്കിംഗ് ഒക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. പക്ഷേ എത്രമാത്രം നമുക്ക് ഫൺ എലമെൻറ്റ്സ് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി ഒന്നും കിട്ടിയില്ല എന്നുള്ളൊരു മറുപടിയാണ് പറയാനുള്ളത്. അതായത് ഒരു സംവിധായകൻ്റെ കൺസെപ്റ്റ് എവിടെയും വർക്കാകാതെ പോകുന്ന രീതിയിലുള്ളൊരു മേക്കിങ്ങിലേക്കാണ് ബൂംറാങ് എന്ന മൂവി വന്നെത്തുന്നത്. ഫസ്റ്റ് ഹാഫ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെ കുറേ ദ്വയാർത്ഥങ്ങളോടുകൂടി, അല്ലെങ്കിൽ കുറച്ച് സെക്ഷൽ കാര്യങ്ങളൊക്കെ റിലേറ്റ് ചെയ്ത് നമ്മളോട് പറയാൻ വേണ്ടി ശ്രമിക്കുന്നു. ആ ഒരു തീമിലൂടെ അല്ലെങ്കിൽ ആ ഒരു ബേസിലൂടെ സിനിമയുടെ സ്റ്റോറി ബിൽഡപ്പ് ചെയ്യുന്നു. പിന്നീട് സെക്കൻഡ് ഹാഫിലേക്ക് വരുന്നു. ഇൻ്റർവെൽ പഞ്ച് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു സീനൊന്നുമില്ല. അതിനുശേഷം ഇൻ്റർവെല്ലിന് ശേഷം ഈ ഒരു സിനിമ പ്ലോട്ട് ചെയ്തിരിക്കുന്നത് ഒരു ഫ്ലാറ്റിനുള്ളിലാണ്. ഈ ഫ്ലാറ്റിനുള്ളിൽ വെച്ച് നടക്കുന്ന കഥ ഒരു റബ്ബർ ബാൻഡ് പോലെ വലിച്ച് 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 നീട്ടി ക്ലൈമാക്സിലേക്ക് കൊണ്ടെത്തിക്കുകയാണ്. ഈ ക്ലൈമാക്സിലേക്ക് കൊണ്ടെത്തിക്കുമ്പോൾ ഇതിനിട്ട് ആ ഒരു സെക്കൻഡ് ഹാഫിൽ വരുന്നത് പ്രധാനപ്പെട്ട കഥാപാത്രമായിട്ടുള്ള സംയുക്ത അവതരിപ്പിക്കുന്ന ക്യാരക്ടറാണ്. ഈ സംയുക്ത അവതരിപ്പിക്കുന്ന ക്യാരക്ടറും ക്യാരക്ടറിൻ്റെ ലുക്കും ആ ഒരു ക്യാരക്ടറിൻ്റെ മോഡുലേഷനൊക്കെ ഒട്ടും നമുക്ക് സഹിക്കാൻ പറ്റാത്ത വിധത്തിലുള്ളൊരു മേക്കിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് ഈ സിനിമയിലെ പെർഫോമൻസിലേക്ക് നമ്മൾ എത്തുമ്പോൾ പോലും ചെമ്പൻ വിനോദ് ആയിക്കോട്ടെ, ബൈജു ആയിക്കോട്ടെ, ഡീൻ ആയിക്കോട്ടെ, സംയുക്ത ആയിക്കോട്ടെ, എല്ലാവരും മത്സരിച്ച് മത്സരിച്ച് അവരുടെ പെർഫോമൻസ് വെറുപ്പിക്കുന്ന ഒരു അവസ്ഥയാണ് ബൂംറാങ് എന്ന മൂവി കാണുമ്പോൾ, അല്ലെങ്കിൽ ബൂംറാങ് എന്ന മൂവി കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഷൈൻടോൺ ചാക്കോ ബാക്ക് ടു ബാക്ക് എനിക്ക് പേഴ്സണലി ഞാൻ പേഴ്സണലി കൂടുതലെന്ന് പറയുന്നത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമായതുകൊണ്ടായിരിക്കാം, പക്ഷേ എല്ലാവർക്കും അങ്ങനെ ആകണമെന്നില്ല. അതായത് റീസെൻ്റ്ലി ഷൈൻടോൺ ചാക്കോയുടെ ബാക്ക് ടു ബാക്ക് ക്രിസ്റ്റഫറിന് ശേഷം ഞാൻ കാണുന്നൊരു മൂവിയാണ് ബൂംറാങ്. ഇത് രണ്ടിലും ഷൈൻടോൺ ചാക്കോയുടെ ആ ഒരു പെർഫോമൻസ് ഗ്രാഫ് വളരെ താഴെയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ബൂംറാങ് എന്ന മൂവി കണക്ട് ചെയ്യാൻ മാത്രം ഒന്നുമില്ല, ഒരു സോഷ്യലായിട്ടുള്ളൊരു വിഷയത്തെ ഫോക്കസ്ഡ് ആയി കൊണ്ടുവന്നതിനപ്പുറം ഒന്നും ബൂംറാങ് എന്ന മൂവി നമ്മളെ ഒരു പോർഷനിൽ പോലും എൻഗേജ് ചെയ്യിക്കുന്നില്ല എന്നുള്ളത് വളരെ നിരാശാജനകമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ബൂംറാങ് എന്ന മൂവിയെക്കുറിച്ച്, അല്ലെങ്കിൽ ബൂംറാങ് എന്ന മൂവി കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാകാം. പറ്റുമെങ്കിൽ തിയേറ്ററിൽ പോയി തന്നെ കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇനി പറ്റിയില്ലെങ്കിലും വലിയൊരു കുഴപ്പമില്ലെന്നാണ് എനിക്ക് ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നിയിട്ടുള്ളൊരു എക്സ്പീരിയൻസ്. അപ്പോൾ മറ്റൊരു സിനിമയുടെ റിവ്യൂമായി വരുന്നത് വരെ ബൈ ബൈ.